ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഉന്മേഷത്തോടെ തുടങ്ങാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വളരെ ഉന്മേഷത്തോടെ ആരംഭിക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെറു ചൂടുവെള്ളം വെറും വയറ്റിൽ കുടിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാകും. അടുത്തതായിട്ട് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയല്ല വേണ്ടത്. കുറച്ച് നേരം കട്ടിലിൽ ഇരുന്നിട്ട് നമ്മുടെ കൈ ഒക്കെ ഒന്ന് ശരിക്കും കൈ കുടയൊക്കെ ഒന്ന് കറക്കുക, അതുപോലെ ചെറിയ ചെറിയ കൈ ഒന്ന് ഉയർത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഉന്മേഷം നമുക്ക് കിട്ടും. പിന്നെ വലിയ രോഗമുള്ളവരൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സാധാരണ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ കൈയുടെ കുടയൊന്ന് കറക്കാം, അല്ലെങ്കിൽ കൈ ഒന്ന് ഉയർത്താം. അങ്ങനെ ബെഡിലിരുന്നു കൊണ്ട് നമുക്ക് ചെറിയ ലഘു വ്യായാമങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞ കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ്, മലശോചനം നമ്മളെന്നും ഉറപ്പുവരുത്തണം. മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ വളരെ ഉന്മേഷം ഉണ്ടാകത്തില്ല. ദിവസം തന്നെ വാസം പറയുകയാണെങ്കിൽ നമുക്കത് ഒരു ഉന്മേഷമില്ലാത്തതായിട്ട് തീരും. അപ്പോൾ തീർച്ചയായിട്ടും മലബന്ധം ഉണ്ടാകാതെ നല്ല രീതിയിൽ ഒരു മലശോചനം നമ്മൾ രാവിലെ തന്നെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതായിട്ട് നമ്മൾ ഒരു ദിവസം ഉന്മേഷമായിട്ട് പ്രവൃത്തികൾ ആരംഭിക്കാൻ ചെയ്യേണ്ടത് നേരത്തെ കിടക്കുക എന്നുള്ളതാണ്. വളരെ വൈകി കടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കാൻ സാധിക്കില്ല. അത് ഉറക്കച്ചടവ് ഉണ്ടാക്കും. ഉറക്കച്ചടവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം വളരെ ഉന്മേഷമായിട്ട് ഒരു കാര്യം ചെയ്യാനും സാധിക്കില്ല. ആരംഭിക്കുമ്പോഴും വളരെ ഉറക്കച്ചടവോടി ആരംഭിക്കുകയാണെങ്കിൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും. എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളതല്ല ഈ ഉറക്കത്തെ സംബന്ധിച്ച് പറയുന്നത്. നമ്മൾ കുറച്ച് സമയം ഉറങ്ങുകയാണെങ്കിൽ വളരെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് എത്ര സമയം ഉറങ്ങി എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഉറക്കത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി വൈകോളം ഉറങ്ങാതിരിക്കുകയും അതുപോലെ തന്നെ നേരത്തെയൊക്കെ എഴുന്നേൽക്കാണെങ്കിൽ ഉറക്കച്ചടവ് വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ ഉറങ്ങാൻ കിടക്കുകയും അതുപോലെ തന്നെ പ്രഭാതത്തിൽ ഉണരുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം വളരെ ഉന്മേഷത്തോടുകൂടി ആരംഭിക്കാനായിട്ട് സാധിക്കും. അത്താഴം അത്ര വലിയ ഹെവി ആയിട്ട് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. വളരെ ഹെവി അല്ലാത്ത രീതിയിൽ, സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കുക. അതുപോലെ തന്നെ ഈ അത്താഴം വളരെ വൈകി കഴിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വൈകിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹനത്തിന് വലിയ പ്രശ്നം ഉണ്ടാകും. അത് എഴുന്നേൽക്കുന്ന സമയത്ത്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു നമുക്ക് ഉന്മേഷക്കുറവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉന്മേഷത്തോടെ എഴുന്നേറ്റ് ആ ദിവസം വളരെ നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും. അല്ലെങ്കിൽ വളരെ ഉറക്കച്ചടവും അതുപോലെ തന്നെ ഉന്മേഷക്കുറവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉന്മേഷത്തോടുകൂടി ആ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും. അപ്പോൾ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.